ഇക്കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളായത് 3,650 ക്രിമിനൽ കേസുകൾ എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്ത്. 2020 വരെയുള്ള കണക്കാണിത്. 15-ാം നിയമസഭയുടെ 3-ാം സമ്മേളനത്തിൽ നജീബ് കാന്തപുരം MLA ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. നിലവിൽ സംസ്ഥാനത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൃത്യമായ കണക്ക് തൊഴിൽ വകുപ്പിന്റെ പക്കലില്ല എന്നതും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഇതിനുവേണ്ടിയുള്ള പരിശോധന നിലച്ചിട്ട് നാളുകളുമായിരിക്കുന്നു. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ 25,000-ത്തോളം അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് തൊഴിൽ വകുപ്പ് ഇടപെട്ട് നാട്ടിലെത്തിച്ചത്. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ നിരവധി പേർ തിരികെ വന്നു. സ്വകാര്യ കരാറുകാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്നവർ മടങ്ങിയെത്തിയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇക്കാര്യം അറിയിച്ചിട്ടില്ല. കരാറുകാരുടെ പട്ടികയും തൊഴിൽ വകുപ്പിന്റെ കയ്യിലില്ല. ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലോ തദ്ദേശ സ്ഥാപനത്തിലോ അന്യസംസ്ഥാന തൊഴിലാളികളുടെ പേര് വിവരം രജിസ്റ്റർ ചെയ്യണമെന്ന ഉത്തരവ് നിലവിലുണ്ടെങ്കിലും കരാറുകാർ പലരും ഇത് പാലിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പോലീസ് സ്റ്റേഷനുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ അടങ്ങുന്ന ഒരു രജിസ്റ്റർ സൂക്ഷിക്കണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും അതും നടക്കാറില്ല. പരിശോധന ഇല്ലാതായതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികൾ എന്ന വ്യാജേനെ കൊടും കുറ്റവാളികൾ പോലും വ്യാജ തിരിച്ചറിയൽ കാർഡുമായി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണത്തിന് മറ്റുമായി തൊഴിൽ വകുപ്പ് സജ്ജമാക്കുമെന്നറിയിച്ച അതിഥി ആപ്പ് പ്രാവർത്തികവുമായില്ല. നാഷണൽ ഇൻഫോമാറ്റിക് സെന്ററിനാണ് ചുമതല. തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ആവാസ് പദ്ധതിയിലൂടെയുള്ള വിവരശേഖരണവും എങ്ങും എത്തിയിട്ടില്ല. കിഴക്കമ്പലം കിറ്റെക്സിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളായ ആക്രമണത്തിലും നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ തൊഴിലാളികൾ സംഘടിച്ചത് പോലീസിനെ ബോധപൂർവം ആക്രമിക്കാൻ എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സംഭവത്തിൽ 162 പേരെയാണ് പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തതും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സംഘർഷം തടയാനെത്തിയ CI അടക്കമുള്ള പോലീസുകാരെ കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമികളുടെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. കല്ല്, മരവടി, മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് SHOE അടക്കം ആക്രമിച്ചു. പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും സംഘത്തിലുള്ളവർ തയ്യാറായില്ല. പോലീസ് ഉദ്യോഗസ്ഥൻ സാജനെ വധിക്കാൻ ശ്രമിച്ചത് 50-ലേറെ പേരുടെ സംഘമാണെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ 2 ക്രിമിനൽ കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനുമാണ് കേസും അറസ്റ്റും. പ്രതികൾ 12 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും പോലീസ് പറയുന്നു. പോലീസ് വാഹനങ്ങൾ കത്തിച്ചവരുടെയും ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇതിനിടെ പെരുമ്പാവൂർ ASP നേതൃത്വത്തിൽ 19-അംഗ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങൾ, സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന തൊഴിലാളികളുടെ മൊഴി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.